അഹമ്മദ് നാസിഹ് അച്ഛൻ അമ്പലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, أيها الأساتذة الكرام والإخوة الأعزاء والسادات العظام والأولياء الكرام، إني أريد أن ألقي إليكم بعض الكلمات عن نبينا محمد صلى الله عليه وسلم. فكان عليه السلام نشأ يتيما في وضع سيء كان أسرته في غاية وسوى من الفقر والفاقة، وكانت نشأته وحضانته في كفالة جده عبد المطلب، ثم بعد أن مات كفله أبو طالب وكان يحبه ويرعاه، ثم لما بلغ سنه إلى 25 تزوج بامرأة مثقفة لها من المال والقدر مكانا. ما نريد أن أطيل بكم كلامي، وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله. അടുത്തത് പ്രസംഗം മുഹമ്മദ് ഫർഹാൻ പുതുപ്പള്ളി. മൗല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം മതത്തെക്കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. മനുഷ്യ പിതാവായ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടങ്ങുന്ന 100,000-ൽ പരം പ്രവാചകന്മാർ വിവിധ കാലങ്ങളിലായി ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. ഒരിക്കലത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്കതാ ഒരു അപരിചിതനായ വ്യക്തി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഈമാനിനെ പറ്റി പറഞ്ഞു തരാമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനിലും വിശ്വസിക്കുക, 5 നേരത്തെ നിസ്കാരം നേർത്തുക, മുതലുള്ളവർ സക്കാത്ത് കൊടുക്കുക, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക, കൈവുള്ളവൻ ഹജ്ജ് ചെയ്യുക. പ്രവാചകന്റെ മറുപടി കേട്ടപ്പോൾ വന്നയാൾ പറഞ്ഞു, സദഖ്താ, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. അടുത്തതായി ആ വന്നയാൾ ചോദിച്ചു, വിശ്വാസത്തെ പറ്റി പറഞ്ഞു തരാമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വസിക്കുക, മുർസലൂങ്ങൾ വിശ്വസിക്കുക, കിതാബുകൾ വിശ്വസിക്കുക, നന്മ തിന്മ അല്ലാഹുവിൽ നിന്നാണ് വിശ്വസിക്കുക. പ്രവാചകന്റെ മറുപടി കേട്ടപ്പോൾ ആ വന്നയാൾ പറഞ്ഞു, സദഖ്താ, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ അള്ളാഹുവിനോട് ചോദിക്കുകയുണ്ടായി, ഈ വന്നയാൾ ആരാണെന്ന് അറിയാമോ ഉമർ എന്നവരെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ അള്ളാഹുവിനെ പറഞ്ഞു, അല്ലാഹു റസൂലാലും, അത് അള്ളാഹുവിനും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആതാകും ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് സഹാബികൾക്ക് ഇസ്ലാമിനെ ഈമാനെ പറ്റി പഠിപ്പിച്ചു തരാൻ വന്നതാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇസ്ലാം ഏറെ മഹത്വമുള്ളതാണ്. അതിലെ ഓരോ കാര്യങ്ങളും ഏറെ മഹത്വമുള്ളതാണ്. ശാസ്ത്രം പുരോഗിക്കുമ്പോൾ ഇസ്ലാം സത്യമാണെന്ന് വിളിച്ചോതുകയാണ്. നമ്മുടെ ബഹിരാകാശ ഗവേഷക സംഘടനയുടെ ചെയർമാനായ നമ്മുടെ കേരളക്കാരനായ സോമനാഥിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി, ഈ ആകാശം ഭൂമിയും നശിക്കുമോ? അതിന് അദ്ദേഹം ഉത്തരമായി കൊടുത്ത്, തീർച്ചയായും നശിക്കുമെന്നായിരുന്നു. എന്നാൽ അല്ലാഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഖുർആനിലൂടെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ആകാശം ഭൂമിയും നശിക്കുന്ന ഒരു സമയം വരാനുണ്ട്, അതിൻ്റെ പേരാണ് ഖിയാമത്ത് നാൾ. ഫൈനബീകും ബിമാ കുന്തും തഅമലൂൻ. എന്നല്ലാവല്ലേ അവരെ അള്ളാഹുവിൻ്റെ മഹ്ശറ ലോകത്തൊരുമിച്ച് കൂട്ടും. അന്ന് നന്മ ചെയ്തവർക്ക് സ്വർഗം, തിന്മ ചെയ്തവർക്ക് നരകം അള്ളാഹ് പ്രതിഫലമായി കൊടുക്കും. അല്ലാഹ് നമ്മളെ എല്ലാവരെയും സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്,
ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ ഉസ്താദുമാരെ അസ്സലാമു അലൈക്കും. അരബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എന്നോട് ഇഷ്ടം വെക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുക. സഹോദരങ്ങളെ, ആരംഭ റസൂലിനെ നാം സ്നേഹിക്കണം. മുത്തുനബിയുടെ ചര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുലു ഉമ്മതി യദ്ഖുലൂനൽ ജന്ന, എന്റെ ചര്യം പിൻപറ്റി ജീവിച്ചവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് 140 കോടി മുസ്ലിമുകൾ ഈ പ്രവാചകന്റെ ചര്യ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു, വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. അല്ലാഹുവേയും മുത്തുനബിയേയും അനുസരിച്ച് ജീവിച്ചവർക്ക് അല്ലാഹു വലിയ വിജയം നൽകിയിട്ടുണ്ട്. ആ വിജയം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ കഴിയും. അതിന് ജീവിതം മുഴുവനും പരിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. ബഹുമാനപ്പെട്ട പണ്ഡിതനാകുന്ന അബൂൽ ഖൈർ അഖ്തഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വ്യക്തി നല്ല അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അവൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തഥാ മഹാനവർക്ക് പറയുകയാണ്. ഒന്നാമത്തേത് പരിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കലാണ്. രണ്ടാമത്തേത് മര്യാദയോടുകൂടി ജീവിക്കലാണ്. മൂന്നാമത്തേത് നിർബന്ധ കാര്യങ്ങൾ എടുത്തു വീട്ടലാണ്. നാലാമത്തേത് സ്വലീഹങ്ങളായ നല്ലവരോട് ബന്ധം സ്ഥാപിക്കലാണ്. അഞ്ചാമത്തേത് പാവങ്ങളായ നല്ലവർക്ക് സേവനം ചെയ്യലാണ്. ഒരു വ്യക്തി ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലാഹു ആ വ്യക്തിയുടെ ദുനിയാവും ആഖിറും സന്തോഷത്തിലാക്കി കൊടുക്കുമെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു നമ്മെ എല്ലാവരെയും നല്ലത് ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി നമ്മളെ മുഅദ്ദിൻ ഷാഫിഖാണ് നൽകുന്നതിന് വേണ്ടി മുസ്തഫ ഹുസൈനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മൾ സെക്കൻഡ് മുഅദ്ദിൻ ഇബ്രാഹിം ഖാനെ ക്ഷണിക്കുന്നു നൽകുന്നതിന് വേണ്ടി ഹുസൈൻ ഖാനെ ക്ഷണിക്കുന്നു. സമയത്ത് മുഴിഞ്ഞിടുവാൻ തുണക്ക് മഹത്വം മന്ദിക്കറിം വചനം ഉരുവിടാൻ തുണക്ക് അതേരത്തിൽ പുഞ്ചിരിയാൽ ഒടുക്കം നീ മടക്ക് ഈമാനിൽ തുണച്ച് ഞങ്ങളെ നഴിക്ക് നാളത്തെ പുസ്തകത്താളിൽ നീ നിറക്ക് നന്മകൾ നിറച്ച് ഞങ്ങളെ തുണക്ക് വലങ്കയിൽ നൽകി നാളെ എവരെയും തുണക്ക് മഹ്ഷറ നാളിൽ അന്ന് തണലേകി തുണക്ക് തുണയില്ല നാളിൽ അന്ന് റസൂലരികിൽ ചേർക്ക് കണ്ണടയും സമയത്ത് മുഴിഞ്ഞിടുവാൻ തുണക്ക് മഹത്വം അന്തിക്കറി വചനം ഒരു വീടാൻ തുണക്ക് നശ്വരമാം ജീവിതം ഇവിടെയെന്നോർക്ക് ശാശ്വതമാം പരലോകം ജന്മമാണെന്നോർക്ക് പരിതാപമാം പരാലോകമെന്നോർക്ക് പരിപാലകനെ പാപമോക്ഷം നൽകി തുണക്ക് കണ്ണടയും സമയത്ത് മുഴിഞ്ഞിടുവാൻ തുണക്ക്
മഹത്വമാം ദിക്രിം വചനം ഒരു വീടാൻ തുണക്ക് കനിവു തേടി കരം നീട്ടിയിടക്കുന്നു ഞങ്ങള് ദുരിതമേറെ പേറും പല രോഗികൾ പാവങ്ങള് പാവമേറെ ചെയ്തുള്ള പാവികളാം ഞങ്ങള് തള്ളിടല്ലേ പാവിയാം ഈ കണ്ണുനീർ മുഴികള് തള്ളിടല്ലേ പാവമാം ഈ കണ്ണുനീർ മുഴികള് കണ്ണടയും സമയത്ത് മുഴിഞ്ഞിടുവാൻ തുണക്ക് മഹത്വമാം ദിക്രിം വചനം ഒരു വീടാൻ തുണക്ക് മഹത്വമാം ദിക്രിം വചനം ഒരു വീടാൻ തുണക്ക് സാലേകും. അടുത്തതായി വേദിയിൽ നടക്കുന്ന ഒരു പ്രസംഗമാണ് അല്ലാഫിറാസ് ബസീറ അച്ഛനമ്പലത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ മുഹൂർത്തത്തിൽ വളരെ കാലിക പ്രശസ്തമായ ഫേസ്ബുക്കും വാട്സപ്പും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല അറിവ് സാന്ദർഭികമായ അറിവാണ് എന്നാണല്ലോ നാം പഠിച്ചത്. സദാസമയവും ഓൺലൈനിലായി ജീവിക്കുന്ന ഒരു സ്ക്രീനിൽ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പണ്ട് ഹിമായുഗവും ശിലായുഗമൊക്കെ ആണെങ്കിൽ ഇന്ന് സ്ക്രീനേജാണ്, അതായത് സ്ക്രീൻ കാലഘട്ടം. എന്തും ഏതും സ്ക്രീൻ നോക്കി നടത്തപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രണയിക്കാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ആശയങ്ങളും വീഡിയോകളും ഫോട്ടോകളും അയക്കാനും ആളുകളുമായി ചാറ്റ് ചെയ്യാനുമൊക്കെ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയകളെയാണ്. കുറേ നേട്ടങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ കോട്ടങ്ങൾ എന്ന മറ്റതാണ്. ചതിക്കാനും മാനം കെടുത്താനും തൻ്റെ സ്വകാര്യതകൾ ലോകം മുഴുവൻ അറിയിക്കാനും ഒരു മൊബൈൽ ക്യാമറ മാത്രം മതിയെന്ന ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് കാലം കടന്നുപോകുന്നത്. ഇന്നത്തെ യുവത എപ്പോഴും താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭൂമിയിലേക്കല്ല മറിച്ച് അവൾ മൊബൈലിലേക്കാണ് നോക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും യാത്രയിലും എന്നുവേണ്ട വെള്ളിയാഴ്ച ഖതീബ് ഖുതുബ ഓതുമ്പോൾ പോലും പലരും അത് ശ്രദ്ധിക്കാതെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ കയറുമ്പോൾ മൊബൈൽ സൈലൻ്റാക്കിയാൽ മാത്രം പോരാ, പൂർണ്ണമായും ഓഫ് ചെയ്യണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ആരോഗ്യകരമായ കാര്യമാണ് ഏതെങ്കിലും വീഡിയോ ഫോട്ടോയോ ഫേസ്ബുക്കിലിട്ട് അതിനെത്ര ലൈക്ക് കിട്ടി, അത്ര കമൻറ്റ് കിട്ടി എന്നൊക്കെ എണ്ണിയും പറഞ്ഞും അവർക്ക് മറുപടി അയച്ചും സമയം കളയുന്നത് ഇന്നത്തെ യുവതിയുടെ ഒരു രോഗമാണ്. ഓർക്കുക, നാം മരണപ്പെട്ടാൽ നമുക്ക് ഫേസ്ബുക്കും വാട്സപ്പും ലൈക്കും കമൻറ്റും ഒന്നുമല്ല കൂട്ടിയുണ്ടാവുക, കബറും ഇരുട്ടും ഏകാന്തതയും മാത്രം. ഓർക്കുക, ഒരു ദിവസം വരാനുണ്ട്, അന്ന് നീ കുളിക്കുകയില്ല, നിന്നെ കുളിപ്പിക്കും. അന്ന് നീ വസ്ത്രം ധരിക്കുകയില്ല, നിന്നെ ധരിപ്പിക്കും. അന്ന് നീ അത്ര പൂശുകയില്ല, നിനക്ക് പൂശിത്തരും. അന്ന് നീ പള്ളിയിലേക്ക് പോവുകയില്ല, നിന്നെ കൊണ്ടുപോകും. അപ്പോൾ നിനക്ക് കാത്തിരിക്കാം, അള്ളാഹുവിൻ്റെ ഇടയിലേക്ക് തനിക്ക് ലഭിക്കുമോ, അവൻ്റെ കമൻ്റ് തനിക്ക് അനുഗമമാകുമോ. ജീവിതം എന്നത് ഒരു ഫേസ്ബുക്കിൽ ഒതുങ്ങുന്നതല്ല, മരണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വഹദാവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നീലനിലാവിന്നമ്പിളിവാനില്ലങ്കിയ നേരത്ത്, നീലനിലാവിന്നമ്പിളിവാനില്ലങ്കിയ നേരത്ത്, പാലകനാകും റബ്ബിനെ ഞങ്ങൾ വായ്ത്തിയ നേരത്ത്, അജബാണ് റാഹത്ത് അതിൽ നിന്റെ ആജത്ത്, ഇനി വാക്കുകളിൽ നിറഹന്തു മൊയ്ഞ്ഞിത വന്നിത ചാരത്ത്, മാനസവീതിയിൽ ഒത്തൊരുമിക്കാൻ സ്നേഹനിലാവൂർത്ത്, നീല നിലാവിന്നമ്പിളിവാനില്ലങ്കിയ നേരത്ത്.
പാലകനാകും റബ്ബിന ഞങ്ങൾ വൈത്തിയ നേരത്ത് അജബാണ് റാഹത്ത് അതിൽ നിന്റെ അജത്ത് ഇനി വാക്കുകളിൽ നിറഹന്തുമു ഇന്നിത വന്നിത ചാരത്ത് മാനസ വീതിയിൽ ഒത്തൊരുമിക്കാൻ സ്നേഹനിലാവോർത്ത് യാ റഹ്മാൻ ഇർഹം ഞാ കുല്ലന ഹിബ്ബി അല്ലാ 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 മാഷാ അല്ലാ 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 യസലാം യസലാം ദേവി വാക്കിയ അല്ലാ നീല നിലാവിൻ നമ്പിളിവാനിൽ ലംഘിയ നേരത്ത് പാലകനാകും റബ്ബിന ഞങ്ങൾ വാഴ്ത്തിയ നേരത്ത് നീല നിലാവിൻ നമ്പിളിവാനിൽ ലംഘിയ നേരത്ത് പാലകനാകും റബ്ബിന ഞങ്ങൾ വാഴ്ത്തിയ നേരത്ത് ഏതാനും പരിപാടികൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദഫ് പ്രോഗ്രാം ഇവിടെ അരങ്ങേറുന്നതാണ്. അടുത്തതായി സംഘഗാനം അൽ ആഫിൽ മുഹമ്മദ് സനാ ആൻഡ് പാർട്ടി. മനസ്സിന്നിതിനിതി മധുരം മുഹമ്മദി മനസ്സിന്നിതിനിതി മധുരം മുഹമ്മദി റഹീം റൗഫ് നാഥനുള്ള നാമൻ തന്നെയുള്ള നൂറുള്ള നൂറുൽ ആലമീൻ ഹബീബുള്ള നൂറുള്ള നൂറുൽ ആലമീൻ ഹബീബുള്ള ഉലഗിതിലാദ്യം ഉദിക്കൊണ്ട നൂറെ ഉപമകളില്ലം വസീലെ ഏറ്റവും ഉത്തമരായ റസൂലെ ഏറ്റവും ഉത്തമരായ റസൂലെ ഉലഗിതിലാദ്യം ഉദികൊണ്ട നൂറെ ഉപമകളില്ലം വസീലെ ഏറ്റവും ഉത്തമരായ റസൂലെ ഏറ്റവും ഉത്തമരായ റസൂലെ അറിവിൻ നമ്പരമേ അലിവിൻ നമ്പുജമേ അറിവിൻ അമൃതമായ അരുളും വെൺമുയിലെ ആറ്റപ്പൂവതനം ആശിച്ചെൻ്റെ മനം ദേശം മാറ്റിടണേ വേഷം ഏറ്റിടണേ യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം യാ സിറാജല അംബിയാ സലാം യാ ഷഫീഅനാ സലാം യാ സഫീഅനാ സലാം അങ്ങയില്ലൊരായിരം സലാം അങ്ങയില്ലൊരായിരം സലാം അതുലമനം ഉദയനബി അലി ഒഴുകും തിരുനദി അതുലമനം ഉദയനബി അലി ഒഴുകും തിരുനദി അതുവിനകമിൽ മതിപ്പ് ചൊറിയും മദർപ്പ പുഞ്ചിരി പകരും മുത്തോളി അനുവനിധിയെ അരുളും അഹദും അംലക്കും നിത്യ സലാത്തുകൾ അഹദും അംലക്കും നിത്യ സലാത്തുകൾ അത്രമേൽ ഉത്തമരാരുമില്ല എന്തൊരജബ് അജബിനജബ് സത്യസബീല് അമ്പിളി പിലർത്തിയുള്ള അമ്പിയ രാജാവ് അമ്പവന്റെ ഇമ്പരായി ജ്വലിച്ചിടും നിലാവ് അന്നൊരു നാളിൽ സൂര്യൻ അസ്തമിക്കാനായി നിന്നേ അന്നൊരു നാളിൽ സൂര്യൻ അസ്തമിക്കാനായി നിന്നേ മുത്ത് ഹബീബ് വിളിച്ചതിനാൽ വേഗം മടങ്ങി വരുന്നേ എന്തിന് മനുഷ്യനായി പോലും കാണുവാൻ ചാരത്ത് വന്നുള്ള ജന്നാത്ത് മാതാവിൻ പാദത്തിൻ ചോട്ടിൽ നിന്ന് ചൊന്ന റസൂലല്ല അസ്സലാമു അലൈക യാ ഹബീബി അസ്സലാമു അലൈക യാ തബീബി അസ്സലാമു അലൈക യാ ഹബീബി അസ്സലാമു അലൈക യാ തബീബി അർശില്ലെങ്കും ആ തിരുനാമം ഉറുസും ആദര വേഗിയ നാമം ആദി റസൂലേ കനവിൽ അണയാമോ മർഹബാ മർഹബാ മഹബൂബേ മർഹബാ മർഹബാ മർഹബാ
محبوبے مرحبا تیرو توہ نبی نور مزمل سلام یا سندی انگا اللہ رائی رم سلام گرو یا سندی انگا اللہ رائی رم سلام تیرو توہ نبی نور مزمل سلام گرو یا سندی انگا اللہ رائی رم سلام گرو یا سندی انگا اللہ رائی رم سلام മനസ്സിന്നിതി മധുരം മുഹമ്മദി റഹീം റഹൂഫ് നാദനുള്ള നാമം തന്നെയുള്ള നൂറുള്ള നൂറുൽ ആലമീൻ ഹബീബല്ലാ നൂറുള്ള നൂറുൽ ആലമീൻ ഹബീബല്ലാ അസ്സലാമു അലൈക്കും വേണ്ടി അഫ്നാസ് കോയി പ്രദർശിപ്പിക്കുന്നു. അജബിൻ്റെ ഒളിയിലെങ്കി തിളങ്ങുന്ന മദീനത്ത് അജബാമരങ്ങൾ തിങ്ങും മരുദേശത്ത് അഴകോടെ റസൂലുള്ള ഉറങ്ങുന്ന സവിധത്ത് അതുപോലെ ചെന്ന സല പറഞ്ഞിടണം തിരുപാദം പതിഞ്ഞുള്ള മദീനത്തെ മണ്ണും മിണ്ണും തിരുദൂതർ ഹബീബിൻ്റെ മധുഹോതുന്നേ തിങ്കൾ നിറവാനിലുതിച്ചേ താരം അത് കണ്ടു ചിരിച്ചേ തിങ്കൾ നിറവാനിലുതിച്ചേ താരം അത് കണ്ടു ചിരിച്ച് അമ്പിയ രാജ മുഹമ്മദ് നൂറെ സൊല്ലല്ലാ അമ്പരമേഴും വാഴ്ത്തും നബിയെ ഹൈറുള്ളാ ആറ്റൽ റസൂലവരല്ലേ ആലങ്ങൽ കണ്ടൊരുമുല്ലേ ആമീന ബീവി വളർത്തിയ ആരംഭ പൂവിതളല്ലേ ആറ്റൽ റസൂലവരല്ലേ ആലങ്ങൽ കണ്ടൊരുമുല്ലേ ആമീന ബീവി വളർത്തിയ ആരംഭ പൂവിതളല്ലേ മക്കാമരുഭൂമി തിരുദൂതർ പിറക്കുന്നു ഒളിലങ്ങി തിളങ്ങും ദിക്കെങ്ങും ശോഭായി കമറായി ജ്വലിക്കുന്നു കൽബുകൾ നിറയും സാവതടാകം വറ്റി വരണ്ട് സമാവുകളേഴും സൂറത്ത് കൊണ്ട് കിസറായി കൈസറുമേ അന്നേ നെട്ടി വിറച്ചകമേ മണ്ണിൽ മധുകൾ അനവധി പുകളുകൾ ഉതിമതി മെഹബൂബർ വന്നല്ലോ വരവേറ്റല്ലോ മെഹബൂബർ വന്നല്ലോ വരവേറ്റല്ലോ അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزعا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم
أذكركم الله في أهل بيتي. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനത്തിനാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. അല്ലാഹു തന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്, ഹാദാ ബയാനുൽ ലിന്നാസ്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാനുള്ളതാണ്. വഹുദൻ വ മൗഇദത്തുൽ ലിൽ മുത്തഖീൻ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ സത്യവും വെളിച്ചവും ഉണ്ട്. ഒരിക്കൽ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാ തന്റെ സ്വഹാബത്തിനോട് ദാ അവിടുന്ന് പറയുകയാണ്, സ്വഹാബ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. എന്റെ റബ്ബ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അയച്ചാൽ ഞാൻ സമ്മതം കൊടുക്കേണ്ടി വരും. അതിനാൽ ഞാൻ ഇവിടെ രണ്ട് കാര്യങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ്. അതിലൊന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ കലാമാണ്. ഫീഹിൽ ഹുദാവൻ നൂർ, അതിൽ വെളിച്ചവും സത്യവുമുണ്ട്. ഞാനിവിടെ രണ്ടാമതായി ഉപേക്ഷിക്കുന്ന കാര്യം അഹ്ലു ബൈത്തി, എൻ്റെ കുടുംബമാണ്. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളതാ അവിടുന്ന് രണ്ടു വട്ടം പറയുകയാണ്, ഉദക്കിറുക്കുമുല്ലാഹു ഫീ അഹ്ലി ബൈത്തി. ജനങ്ങളെ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബോധവാന്മാരാകണേ. ജനങ്ങളെ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ബോധവാന്മാരാകണേ. എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ആ പ്രവാചകന്റെ കുടുംബത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു മനുഷ്യന്റെ ജീവിതവും ആ മനുഷ്യന്റെ ജീവിതത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, ഓ അള്ളാഹുവേ, എങ്ങനെയാണ് ഒരു മരിച്ച മനുഷ്യനെ എങ്ങനെയാണ് നീ വീണ്ടും ജീവിപ്പിക്കുന്നത്. അപ്പോഴതാ സംശയത്തോടെ കൂടെ അല്ലാഹു അതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, വൈദ ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, ഖാല അവലം തുമ്മിൻ, എന്തേ നമ്മൾ പറഞ്ഞതിൽ എന്തേ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ. അപ്പോഴതാ അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഖാല ബല വലാകിൻ യത്മഇന്ന ഖൽബി, നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട്, എന്നാലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ചോദിച്ചതാണ്. അപ്പോഴതാ അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടതാ അല്ലാഹു അതാ അവിടുന്ന് പറയുകയാണ്, ഖാല ഫഖുദ് അർബഅതം മിന ത്വൈരി ഫസുർഹുന്ന ഇലൈക, നിങ്ങൾ പോയിട്ടൊരു നാല് പക്ഷികളെ പിടിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ആ നാല് പക്ഷികളെയും ഖാല ഫഖുദ് അർബഅതം മിന ത്വൈരി ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബൽ, എന്നിട്ട് ആ നാല് പക്ഷികളെ നിങ്ങൾ ചെറുതാക്കി മുറിക്കുക, എന്നിട്ട് ആ നാല് പക്ഷികളുടെയും ഓരോരോ ഭാഗങ്ങൾ നാല് മലകളുടെ മുകളിലായി അല്പം അല്പമായി വെക്കുക, എന്നിട്ട് നിങ്ങൾ ആ പക്ഷികളെ വിളിക്കുക, അപ്പോഴതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പക്ഷികളെ വിളിക്കുകയാണ്. അപ്പോഴതാ പക്ഷികളതാ വെട്ടി നുറുക്കിയ പക്ഷികളതാ ജീവനോടെ അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ തൊട്ടടിയിൽ പറയുന്നു, സുമ്മ ജഅല അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അൻ സുമ്മ ദൂഹുന്ന യതീനക സഅയ വഅലം അന്ന അല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 256-ാമത്തായതിൽ അല്ലാഹു പറയുകയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കലില്ല. കത്തബയ്യന റുശ്ദു മിനൽ ഗൈ,
ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ നന്മ മാത്രമാണ് പറയുന്നത്. ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നന്മയുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യനും കാണാൻ സാധിക്കുന്നതാണ്. നല്ലതല്ലാത്ത വഴിയിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞ് നല്ല വഴിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഈ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല വഴിയുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യനും കാണാൻ സാധിക്കുമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനദാ നമ്മ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതവിടെ വീണ്ടും തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നു, കത്തബയ്യന റുശുദു മിനൽ ഗയ്യ വമൻ യക്ഫുറു ബിത്താഊത് വയുമ്മിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഖുർവതിൽ വുസ്ഖാ. ആരെങ്കിലും പിശാചിന്റെ വഴികളെ വിട്ട് അള്ളാഹുവിന്റെ ദീനായ ഈ പരിശുദ്ധമാകപ്പെട്ട ഇസ്ലാമിലേക്ക് ആരെങ്കിലും വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതവിടെ പറയുകയാണ്, അവൻ ഒരിക്കലും പൊട്ടാത്ത ഏറ്റവും അധികം ഉറപ്പുള്ള ഒരു കയറിനെയാണ് അവന് പിടിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ എന്നും നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദോസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോട് കൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹാദിറ
മതി ജയമതി
കഴിഞ്ഞിട്ട് പോകാവൂ എന്ന് സംഘാടക സമിതിക്ക് വേണ്ടി വിനീതമായി അപേക്ഷിക്കുകയാണ്. ആദ്യമായി സമ്മാനം നൽകുന്നത് ദഫ് വിദ്യാർത്ഥികൾക്കാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബാപ്പു പഞ്ചലിയെ ക്ഷണിക്കുന്നു.
അടുത്തതായി പുറത്ത് ആരംഭിച്ച 8 വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ്. അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. പുറത്ത് ആരംഭിച്ച സമ്മാനം നൽകുന്നു വേണ്ടി സഹൽ ശ്രാമ്പിക്കലിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഗാനം ആലപിച്ച 10 വിദ്യാർത്ഥികളുണ്ട്. അവർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നു വേണ്ടി സാബിറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി മലയാള പ്രസംഗം അധികരിച്ച 13 വിദ്യാർത്ഥികളുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്ന വേണ്ടി ഷറഫുദ്ദീൻ എന്ന നാണിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇംഗ്ലീഷ് പ്രസംഗം അവതരിപ്പിച്ച 2 വിദ്യാർത്ഥികളുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ഷാഫി ക്ഷണിക്കുന്നു. മുസ്ലിയാരെ ക്ഷണിക്കുന്നു. അടുത്തതായി അറബി പ്രസംഗം അവതരിപ്പിച്ച 2 വിദ്യാർത്ഥികളുണ്ട്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിന് എ.വി. ഹുസൈൻ ഖാനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഗ്രൂപ്പ് സോങ് അവതരിച്ച 2 ടീമുണ്ട്. ആ വിദ്യാർത്ഥികളൊക്കെ ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിന് നൗഫിൽ അറബിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ പരിപാടി അവതരിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളും വരേണ്ടതാണ്. അവർക്ക് സമ്മാനം നൽകുന്നത് സ്വാഗത കമ്മിറ്റി അംഗം മുഹ്സിനെ ക്ഷണിക്കുകയാണ്. നമുക്കിവിടെ ഒന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഭക്ഷണംണർത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ രണ്ട് വീട്ടിലും ഖൈറിലാക്കി തരട്ടെ. മക്കൾ അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പരിപാടി നടത്തി, അതിനേക്കാളും നല്ലൊരു പരിപാടി നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞു. അത് ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ്. കമ്മിറ്റിക്കാർ, ഈ നാട്ടുകാരിലെ നാട്ടിലെ ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, അവരൊക്കെ സഹായം കൊണ്ട് ഇങ്ങനൊരു നല്ല പരിപാടി നമുക്കിവിടെ നടത്താൻ കഴിഞ്ഞു. അള്ളാഹു തആല ഈ നാട്ടുകാർക്കെല്ലാം വിധ ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ദുആ ചെയ്യാം. ഇലാ ഹദറത്തി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين.
بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس امين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولجميع المؤمنين والمؤمنات رحمانا يا الله نغلا دعاء سيغريكنا تنبران لوغتين نيدا محمد مصطفى صلى الله عليه وسلم نغلا بهماني چادري چنغلا نڑتي اي پريواري قبولا کلم رحمان مطنع بند برکت ونڈمبیا کل اولیا کل محتن گلد نغلا کاری نغلا وجهن نلغن تنبران ينغن يولا والر منوحرم اي پريواري بڑا نڑتان سحاي چذي محل کمتھی بڑا ناٹگارين چرپکارين سنگاڑك سمدیمان الله നാട്ടുകാർക്കെല്ലാം ഇത് ഖൈറും ബറക്കത്തും കൊടുക്കണം തമ്പുരാന് ഇതിലേക്ക് വലുതും ചെറുതുമായ സംഭാവനകൾ നൽകിയവരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണം തമ്പുരാന് ഇൽമിൻ്റെ അഹലുകാരെ സ്നേഹിച്ചതിൻ്റെ മഹത്വം കൊണ്ട് ഈ നാട്ടുകാരെ എല്ലാ നിലക്കും നീ വിജയിപ്പിക്കണം റഹ്മാന് സന്തോഷത്തിലാക്കണം തമ്പുരാന് റഹ്മാനായ റബ്ബെ പടച്ചോനെ തമ്പുരാനെ മരിച്ചുപോയ അച്ചുമ്മ എന്ന ആ ഉമ്മയുടെ കുടുംബം ഇതിലേക്ക് വലിയൊരു സംഭാവന ചെയ്തു അള്ളാഹുവേ ആ ഉമ്മയുടെ പരലോക സന്തോഷത്തിലാക്കണം തമ്പുരാനെ ആ കുടുംബത്തിൻ്റെ പേര് ആ കുടുംബം ആ ഉമ്മയുടെ പേരിൽ ചെയ്യുന്നെല്ലാ പുണ്യങ്ങൾക്ക് ഇരട്ടി ഇരട്ടി കൂലി കൊടുക്കണം തമ്പുരാനെ അവരെ വക ഈ പള്ളിയിലേക്ക് ജാരിയായ സദക്ക നൽകിയിട്ടുണ്ട് അവരുടെ അതിൻ്റെയൊക്കെ പ്രതിഫലം അവരിലേക്ക് എത്തിക്കണം തമ്പുരാനെ ഖിയാമ നാള് വരെ നിൻ്റെ എല്ലാവിധ സന്തോഷവും ആ ഉമ്മക്കും നീ നൽകണം തമ്പുരാൻ അവരിൽ മരിച്ചുപോയ എല്ലാവർക്കും നൽകണം തമ്പുരാൻ അള്ളാഹുവേ ആ കുടുംബത്തിനെ നീ ഖൈറിലും ബറക്കത്തിലും ആക്കണം തമ്പുരാൻ അതുപോലെ മാനോക്കെ ഞങ്ങൾ വിടപറഞ്ഞവരെ പരലോക സന്തോഷത്തിലാക്കണം തമ്പുരാൻ അവരെ കുടുംബം അവരുടെ പേരിൽ ചെയ്യുന്ന എല്ലാ പുണ്യങ്ങൾക്ക് ഇരട്ടി ഇരട്ടി കൂലി കൊടുക്കണം തമ്പുരാൻ പരലോകത്ത് ദറജകൾ നീ അവർക്ക് ഉയർത്തി കൊടുക്കണം തമ്പുരാൻ മാനോക്കോൻ്റെ കുടുംബത്തിൽ നീ ഖൈറും ബറക്കത്ത് ഏറ്റിയേറ്റി നൽകണം തമ്പുരാൻ ഇങ്ങനെ ഒരുപാട് ആളുകൾ സംഭാവനകൾ സഹായങ്ങളൊക്കെ നൽകി അള്ളാഹുവേ അതിൻ്റെയൊക്കെ പ്രതിഫലം അവരിൽ മരിച്ചുപോയവരിലേക്ക് എത്തിക്കണം തമ്പുരാന് മുത്തരവിൻ്റെ കാര്യത്തിൽ ഒരാൾ സമ്പത്ത് ചെലവഴിച്ചാൽ ആ വ്യക്തിക്ക് ഉയർച്ച എന്നല്ലാതെ പരാജയമുണ്ടാകില്ല അതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവേ ഇതിലേക്ക് സംഭാവനകളും സഹായങ്ങളും ശരീരം കൊണ്ടുള്ള സംഭാവന മനസ്സുകൊണ്ടുള്ള സംഭാവന ഒരുപാട് ഈ ചെറുപ്പക്കാർ അതിനുവേണ്ടി പ്രവർത്തിച്ചെല്ലാം നീ സ്വീകരിക്കണം തമ്പുരാന് ചെറുപ്പക്കാരെ കാര്യത്തിൽ നീ വിജയം കൊടുക്കണം തമ്പുരാന് ദുനിയാവിലും ആഖിറത്തിലും നീ അവരെ വിജയിപ്പിക്കണം തമ്പുരാന് ഖൈറിലാക്കണം തമ്പുരാന് അല്ലാഹുവേ ഇൽമിൻ്റെ അഹലുകാരെ സ്നേഹിച്ചുകൊണ്ട് ഈ നാട്ടുകാർ ചെയ്ത ഈ പ്രവർത്തന എല്ലാ നിലക്കും സ്വീകരിക്കണം തമ്പുരാന് നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾക്ക് നൽകിയതുപോലത്ത കാവൽ കൊണ്ട് ഈ നാട്ടുകാരെ നീ അനുഗ്രഹിക്കണം തമ്പുരാന് പടച്ചോനെ ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഈ പള്ളിയുടെ ചുറ്റും മറവട്ടെടുക്കണം എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിലേക്ക് എത്തിക്കണം റഹ്മാന് പലരും മരിച്ചുപോയ കുടുംബത്തിന് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് സംഭാവന നൽകിയവരുണ്ട് അള്ളാഹുവേ മുത്തനബിൻ്റെ വറക്കത്ത് കൊണ്ടവരെ സംഭാവനയുടെ മഹത്വം കൊണ്ട് ഈ മുത്തഅല്ലിമീങ്ങൾക്ക് നൽകിയ സംഭാവനയുടെ മഹത്വം കൊണ്ട് ആ മരിച്ചുപോയ ഉമ്മാക്ക് ഉപ്പാക്ക് അനുഗ്രഹം കൊടുക്കണം തമ്പുരാന് സ്വർഗീയമായ അനുഗ്രഹം ഖിയാമന്നാൾ വരെ നൽകണം തമ്പുരാന് പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങൾ പഠിക്കുന്ന മക്കളെയും നീ സ്വാലിഹീങ്ങൾ പെടുത്തണം തമ്പുരാന് ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ മക്കൾ ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ പഠിപ്പിക്കുന്ന മക്കൾ എല്ലാവരെയും നീ ഖൈറിലാക്കണം തമ്പുരാനെ സ്വാലിഹീങ്ങൾ പെടുത്തണം തമ്പുരാന് നാടിനും വീടിനും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണം തമ്പുരാന് അവരെ കണ്ട് സന്തോഷം നടയുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തണം തമ്പുരാന് ഞങ്ങൾ പഠിപ്പിക്കുന്ന മക്കളെ നീ എല്ലാ നിലക്കുയർച്ചയിലെത്തിക്കണം തമ്പുരാൻ
ഖുർആന് ആത്മീയവും ഭൗതികവും ഇൽമുമായ ആത്മീയവും ഭൗതികവുമായ അറിവുകൾ അവർക്ക് നീ ഏറ്റേറ്റി നൽകണം തമ്പുരാൻ. ഉസ്താദുമാരോട് മാതാപിതാക്കളോട് മൂത്തവരോട് ബഹുമാനമുള്ള ആദരവുള്ളവരിൽ പെടുത്തണം തമ്പുരാന്. എല്ലാ നിലക്കും ഞങ്ങളെ നീ ഖൈറിലാക്കണം തമ്പുരാന്. ആഹറമാകുന്ന ലോകത്തമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം തമ്പുരാന്. ഈ സ്റ്റേജ് സംവിധാനം, അതുപോലെ തന്നെ മൈക്ക് സംവിധാനം, അതുപോലെ തന്നെ ഫ്രീ ആയി ഇവിടെ വീഡിയോ എടുത്ത് നമ്മളെ നാട്ടിലുള്ള ഒരു സഹോദരൻ, ഈ മഹല്ലത്തിലുള്ള ഹബീബ് എന്ന് പറയുന്ന സഹോദരൻ, അള്ളാഹുവേ ആ സഹോദരനൊക്കെ അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തി ഏറ്റി ഏറ്റി കൊടുക്കണം തമ്പുരാന്. എല്ലാവിധ ഐശ്വര്യം അവർക്ക് നൽകണം തമ്പുരാന്. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും ഈ നാട്ടുകാർക്ക് രണ്ട് വീട് നീ വിജയിപ്പിക്കണം റഹ്മാനെ. ആമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീമീന ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.